തമാശ സ്വാമിജിയുടെ തമാശ ഞാൻ പറയാം. സേലം കോളേജിലത്തെ പ്രിൻസിപ്പൽ സ്വാമിജിയുടെ ഒരു ഡിസൈപ്പിളാണ്. അദ്ദേഹത്തെ ബാംഗ്ലൂരിക്ക് ക്ഷണിക്കണ്ടായി. വിവേകാനന്ദ സ്വാമിയുടെ ജയന്തിക്ക് ഒന്നിനോ ക്ഷണിക്കണ്ടായി. അപ്പൊ സ്വാമിജി അവിടെ എന്തോ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഡെച്ച് പുറത്ത് എടുത്ത് കഴുകുക. എന്നിട്ട് ഇദ്ദേഹം നോക്കി നിന്നു, അദ്ദേഹം നോക്കി നിന്നു, താല്പര്യം നോക്കിയിട്ട് സ്വാമിജി ഡെച്ച് ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഐ തിങ്ക് ഐ ആം ദ ഗ്രേറ്റസ്റ്റ് ലിവിംഗ് വേദാന്തി, വാട്ട് യു സേ യുവർ ചെയർമാൻ. അപ്പൊ അയാളുടെ സ്വഭാവം എങ്ങനെയാ വെച്ചാൽ സ്വാമിജി എന്താ പറഞ്ഞു അത് ശരിയല്ല. Why do you say that? Because Swamiji said that. No, no. Swamiji Varma, that's you are the greatest Vedanta. Swamiji Varma, Nyan Paranandanda Gananda Sambhav. Vidantasya Bhava Vedanta. Pallilyata Avastha Kyanna Vedanta Nnu Varaya. Ah, Pallilyata Avastha Arkana Ulladha Alana Vedanti. Vende Randu Veri Pallu Illya. Adho Nni Yana Nettu Valiye Vedanti. അതുപോലെ ഒരിക്കലേ ഇവിടെ രാത്രി ഊണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞാലേ സ്വാമിയുടെ കൂടെ എല്ലാവരും ചെറിയൊരു സത്സംഗം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസത്തില് സ്വാമിജി അവിടെയുള്ള സ്വാമിമാരോടും ബ്രഹ്മചാരിമാരോടും പറഞ്ഞു, ഭഗവാൻ ആശ്രമം വിട്ടു പോയിരിക്കണം. അപ്പൊ അവരെന്താ വിചാരിക്ക, തങ്ങൾ എന്തോ ചില കുറ്റം ചെയ്തിട്ടാണ് ഭഗവാൻ ആശ്രമം വിട്ട് പോകുന്നതെന്നല്ലേ വിചാരിക്കാം. അവരൊക്കെ വളരെ പരിഭ്രമിച്ചു. ഞാൻ തന്നെ പോയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചു. അത്ര മോശമായിരുന്നു സ്ഥിതി എന്ന് പറഞ്ഞു. എന്താവോ എന്ന് വിചാരിച്ചു. കുറെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ പരിഭ്രമിച്ചിട്ട് ഈ സമയത്ത് കുറെ കഴിഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, എന്താ ഗുരുമഹാരാജ് പോയത് അറിയോ, ഊട്ടിയായിരുന്നു ഞാൻ പിന്നെ തിരിഞ്ഞ് നോക്കും കൂടി ഇരിക്കാണ്ട് ഊട്ടിയായിരുന്നു എന്ന് പറയാം. അത്ര എന്തോ കഠിനമായിട്ടൊരു കാര്യം. എന്താ കാരണം അറിയോ, നിങ്ങളുടെ ഭജന കേട്ടിട്ട് സഹിക്കുക ഞാൻ. മൂന്നാളുണ്ട്, നാല് ശുദ്ധിയാളുണ്ട്. പിന്നെങ്ങനെയാ അത് അക്ഷരവശപ്പെട്ടത് ഒന്നുമില്ല, ഇത് കേട്ടിട്ട് സഹിക്കണ്ടേ, ഞാൻ തന്നെ അത് സഹിക്കാൻ ബുദ്ധിമുട്ടി. അതാണ് അതിൻ്റെ കാരണം. അതുപോലെ നമ്മുടെ മെഡിറ്റേഷൻ ഹോൾ എന്നാണ് പറഞ്ഞു പറയാം, ക്ലോക്ക് റൂം, ക്ലോക്ക് തൂക്കിയിട്ടുണ്ട്, അതിൻ്റെ ചുവട്ടിൽ സ്വാമിജി ഇരിക്കും. ഞങ്ങളൊക്കെ കളിയൊക്കെ ആണെങ്കിലും ശരി, ഈ സൂര്യൻ അസ്തമിക്കാനായി എന്ന് വെച്ചാൽ സ്വാമിജി പറയും, നൗ കം ആൻഡ് മെഡിറ്റേറ്റ്. മെഡിറ്റേറ്റ് ഞങ്ങൾ അപ്പം ഞങ്ങളെയൊക്കെ അവിടെ മെഡിറ്റേറ്റ് ചെയ്യുക, അത് പരിശീലിപ്പിക്കും. എന്താ മെഡിറ്റേറ്റ് ചെയ്യാന്നുമില്ല, കണ്ണടച്ചിരിക്കാന്നല്ലാണ്ട് എന്താ അവിടെ മെഡിറ്റേറ്റ് ചെയ്യുന്ന വസ്തുവില്ല. നിശ്ചയം എപ്പോഴാണ് സ്വാമിജി മതി എന്ന് പറയാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാണ്ട് ഞങ്ങളിപ്പോൾ വലിയ മെഡിറ്റേഷനൊന്നുമില്ല. ഇല്ലേ സ്വാമിജി ഇരിക്കാൻ പറഞ്ഞു, ഞങ്ങൾ ഇരുന്ന് കണ്ണടച്ചിരുന്നു മാത്രം. അപ്പൊ സ്വാമിജിയുടെ സാന്നിധ്യത്തില് ധ്യാനിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ചില ഭക്തകളൊക്കെ പോയി. എന്നിട്ട് അവിടെ തൊട്ടമുറിയില്ല, ഭജനമുറിയാണ് ആ തൊട്ട, ഭജനമുറിയില്ല. സ്വാമിജി മെഡിറ്റേഷൻ റൂമിലുണ്ടാവും. മെഡിറ്റേഷൻ റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ചെല്ലുക ഇത് ഒന്നിച്ചാക്കിയതാണ് ഇപ്പോൾ. ഇവിടെ ഇത് ഭജനമുറി, മറ്റത് മെഡിറ്റേഷൻ, അങ്ങനെയായിരുന്നു. അവിടെ നിങ്ങളത്തുള്ളത് അവിടെ ഞങ്ങളിരിക്കും കുട്ടികൾ. ഇവിടെ തൊട്ടടുത്ത് സ്വാമിജിയെ കാണുന്ന വിധത്തിൽ ഈ ആലത്തൊരു അമ്മയുണ്ടാവും, ചന്ദ്രൻ്റെ അമ്മ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മന്ത്രോപദേശം കിട്ടുന്ന അമ്മയെന്ന കല്യാണ അമ്മയുണ്ടാവും. അങ്ങനെ വേറെ കുറെ ഭക്തകളൊക്കെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ ധ്യാനിക്കാൻ. ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ സ്വാമിജി പറഞ്ഞു, എന്നാ സ്റ്റോപ്പ് യുവർ മെഡിറ്റേഷൻ എന്നല്ല പറയുക, വെജിറ്റേഷൻ എന്നാ പറയുക, സ്റ്റോപ്പ് യുവർ വെജിറ്റേഷൻ എന്ന് നിർത്താൻ പറയുക. സന്തോഷം. ഞങ്ങൾ പോയി സ്വാമിജി എങ്ങനെ നമസ്കരിക്കും. അത് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ അവർ നമസ്കരിക്കും. അപ്പം അവരോട് എങ്ങനെ പറയണ്ടായിരുന്നെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ധ്യാനം ഉണ്ടല്ലോ, ധ്യാനം അത് ഒരു സമാധ്യാവസ്ഥയിൽ എത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടിടത്തോളം
ഗുരു മഹാരാജിന്റെ സമാധ്യാവസ്ഥയൊക്കെ ഒരു പടി മീതയായിരുന്നു നിങ്ങളുടെ സമാധ്യാവസ്ഥ. അത്ര ധ്യാനം പ്രേമമായിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ സമാധ്യാവസ്ഥയിൽ ഗുരു മഹാരാജ് ചെയ്യാത്തൊരു കാര്യം ചെയ്തു? എന്താ അത്? ഊർക്കം വലിക്കുക. സമാധ്യാവസ്ഥയിൽ ഊർക്കം വലിച്ചു. അതുപോലെ ഇവിടെ ഒരാൾ വന്നു, അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ശ്വാസം വിടാതെ പറഞ്ഞായിരുന്നു, പ്രാണായാമക്കാരനാണ്, ശ്വാസം വിടാതെ കുറഞ്ഞ നേരം ഇരിക്കാം. ആ ശരി, അപ്പൊ എത്ര നേരം ഇരിക്കാന്ന് ചോദിച്ചു. ഒരു 15-20 മിനിറ്റ് നേരം ഇരിക്കാം. ഓ, ആ സമയത്ത് എന്തെങ്കിലും അങ്ങോട്ട് നടക്കാനൊക്കെ സാധിക്കുക ചോദിച്ചു. ഏ, നടക്കാനൊന്നും സാധിക്കും, 20 മിനിറ്റേ സാധിക്കുള്ളൂ. സ്വാമിജി പറഞ്ഞു, ഈ ഫുട്ബോൾ ബ്ലാഡർ ഉണ്ടല്ലോ, ആ ഫുട്ബോൾ ബ്ലാഡറിൽ കാറ്റ് നിറച്ചു കഴിഞ്ഞു, അത് ഒരാഴ്ചക്ക് അത് വിവാദം നിർത്തും. മാത്രമല്ല, അത് ഫുട്ബോളിലിട്ടാലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടുമൊക്കെ ചെയ്യാം. നിങ്ങളിപ്പോൾ 20 മിനിറ്റ് ശ്വാസം അടക്കി ഒരു സ്ഥലത്തെങ്ങനെ ഇരിക്കണം, അതിനേക്കാളൊക്കെ എത്ര കേമാണ് ഏത് ഈ ഫുട്ബോൾ ബ്ലാഡർ ഇതിങ്ങനെ അങ്ങോട്ടും യാത്രയൊക്കെ ചെയ്യുന്നതാണ്. ഒരാഴ്ച തട്ടു പോകാം. അപ്പൊ എൻ്റെ നോട്ടത്തിൽ ഈ നിങ്ങളെക്കാൾ എത്രയോ വലിയ കേമനായ ഒരു യോഗിയാണ് ഫുട്ബോളർ. സ്വാമിജി പറഞ്ഞു, റിലിജൻ ഈസ് നോട്ട് അബ്നോർമാലിറ്റി, അസാധാരണത്വം എന്തെങ്കിലും അത് അതല്ല. ഇറ്റ് ഈസ് അക്വിസിഷൻ ഓഫ് പ്യൂരിറ്റി ഓഫ് ക്യാരക്ടർ, സ്വഭാവശുദ്ധി അത് ഉണ്ടാവാതാണ്. അതുണ്ടാവാനുള്ളതിൻ്റെ പ്രയത്നമാണ് ഈ മതം. അതല്ലാതെ ഇങ്ങനെയുള്ള ചില ചെപ്പിടി വിദ്യ അത് അത് കാണിക്കുകയല്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വാമിജി ഒട്ടും ഇഷ്ടമല്ല. ഈ സാധാരണ നിലയ്ക്കുള്ള ഒരു പുരോഗതി, ആധ്യാത്മികമായ പുരോഗതി സാധനയിൽ കൂടെ ക്രമേണ വരാത്തതിൽ കവിഞ്ഞ് ഇങ്ങനെയുള്ള പെട്ടെന്നുള്ള ഡ്രമാറ്റിക് ചെപ്പിടി വിദ്യ ഒന്നും ഇഷ്ടമല്ല. ഇതുപോലെ വേറൊരാൾ വരുന്നുണ്ട്, വന്നിട്ടുണ്ട്, നമ്മുടെ വി കെ നാരായണനാരുടെ വീട്ടിൽ വെച്ചിട്ടാണ് അതുണ്ടായത്. അയാള് പറയുണ്ടായി, അയാൾക്ക് വേറെ ഒന്നാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ 10 ദിവസം ഒന്നിച്ച് ഉറങ്ങാണ്ടിരിക്കാം, അതുപോലെ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എണ്ണ കഴിച്ച് പുളിയൊന്നും വേണ്ട, അപ്പൊ കുളിക്കാണ്ട് ഉറങ്ങാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് 10 ദിവസം, 10-15 ദിവസം. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല തണുത്ത എണ്ണ തലയിൽ തേക്കുക, എന്നിട്ട് ഈ പുഴയിൽ പോയിട്ട് കുളിക്കുക, 1 മണിക്കൂർ നേരം വെള്ളത്തിൽ സുഖമായിട്ട് കുളിക്കുക. ഇത് കഴിഞ്ഞിട്ട് മടങ്ങി വന്നാൽ, ഇവിടെ വന്നാൽ നല്ല ഭക്ഷണം തരാം, അത് വയറ് നിറച്ച് കഴിക്കുക. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാലേ ഉറങ്ങ. അങ്ങനെ നല്ല കുളിക്കുക, ഊണ് കഴിക്കുക, ഉറങ്ങ, ഇങ്ങനെ ഒരു 15 ദിവസം. അതാണ് നിങ്ങളുടെ സാധന. ആധ്യാത്മിക സാധന എന്താണ്? കുളിക്കുക, നല്ല എണ്ണ തേച്ച് കുളിക്കുക, അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, അങ്ങനെ ചെയ്യാം. അതിന് ശേഷം പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട് ഊണ് ഉറക്കമൊക്കെ ആയാൽ അത് ആധ്യാത്മിക സാധനയാണോ? പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അതാണ് യാതൊരു മുഷിഞ്ഞു. സ്വാമികൾ അവിടുന്ന് പോയി വൈകാൻ ആരായണനാരോട് പറഞ്ഞു, എനിക്ക് ഇയാളെ കാണുമ്പോൾ വല്ലാത്തൊരു കഷ്ടം തോന്നുന്നു, ആ ഏതോ ഒരു ഗുരു ഇയാളെ പറഞ്ഞ് ചട്ടമ്പ് കയറ്റിയിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ഈശ്വരനെ നേരിൽ കാണാം ഒക്കെ പറഞ്ഞ് ഇയാൾക്ക് അതിന് കഴിവൊന്നുമില്ല, അയാൾ അങ്ങനെ ആഗ്രഹിക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ അയാൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക. എന്നാൽ അധികം താമസമില്ലാതെ അയാളൊരു ഭ്രാന്താസ്പത്രിയിൽ പോകേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു.
കഥ ചെയ്യാണ് അങ്ങനെയാണ്. അത് ഭഗവാന്റെ ഒരു കഥ പറഞ്ഞു. ഒരു നീർക്കോലി പോക്കാച്ചി തവളെ പിടിക്കണ പോലെ, പോക്കാച്ചി തവളയ്ക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, നീർക്കോലിക്ക് രക്ഷപ്പെടാൻ, രണ്ടും പോകും. അതുപോലെയാണ് ഒരു ഗുരു ഉണ്ടല്ലോ, വേണ്ട വിധത്തിൽ ഈ ശിഷ്യനെ നേരെയാക്കാൻ സാധിച്ചില്ല വിചാരിക്കുക. ഗുരു രക്ഷപ്പെടില്ല, ശിഷ്യനും രക്ഷപ്പെടില്ല. നേരെ കുറച്ച് നല്ലൊരു മൂർക്കൻ പാമ്പാണ് വിചാരിക്കുക, ആ വേഗം കഥ കഴിയുമായിരുന്നു എന്നാണ്. അതാണ് അതെല്ലാം ഇവിടെ ഉണ്ടായത് സ്വാമിജി പറയുന്നത്. എന്നാൽ എന്തിനാ വയ്യാന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞ് വി കെ നാരായണനാർ എന്തോ കേസിന് വേണ്ടിയിട്ട് കോഴിക്കോട് പോയി. ആ കോഴിക്കോട് പോയപ്പോൾ അവിടെ പ്രാന്താസ്പത്രിയിൽ ജീവിക്കുന്നുണ്ട്. അന്തേവാസിയാണ്. ഞങ്ങൾക്ക് തലയോഗത്തിൽ തിരിഞ്ഞ് ഇതായി, ഈ എണ്ണ തേക്കാണ്ട് കുളിക്കാണ്ട് ഉറക്കമില്ലാണ്ട് ഭക്ഷണം ഇല്ലാണ്ട് അതിന് വിചാരിച്ചതൊന്നും കിട്ടിയിട്ടുമില്ല. അയാളുടെ ഒരാളുടെ ഒരാളവിടെ പിന്നെ വികാരണ്ണാൻ എഴുതാം എത്ര ശരിയായിരിക്കും. അത് ഒരു ഗുരുവിൻ്റെ ഉൾക്കാഴ്ച. സ്പിരിച്വൽ ഡിറ്റക്റ്റീവ്, സ്പിരിച്വൽ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു സ്പിരിച്വൽ. അത് വേറെ ഉണ്ട്. ഈ കപടന്മാരായിട്ടുള്ള ഗുരുക്കന്മാരൊക്കെ സ്വാമിജിയുടെ അടുത്ത് അധികം നേരം നിൽക്കില്ല. ഒരിക്കലും സ്വാമിജി അന്യ വടകര, വടകരയിൽ സ്വാമിജി പോവുക. ഇപ്പൊ വണ്ടിയിലൊരാളുണ്ടായിരുന്നു. അപ്പൊ അല്ല സ്വാമി നോക്കിയപ്പോ സ്വാമിക്ക് ഇഷ്ടമില്ല, ഒരു പന്തിയില്ലാത്ത ഒരാളാണ് തോന്നി. സ്വാമിജിയെ സ്വീകരിക്കാനൊക്കെ വേണ്ടി വന്നിരുന്ന ആൾക്കാരെ പിന്നെ സ്വാമിജി വിളിക്കാനിപ്പോ യാളും ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്വാമിജിയുടെ പ്രഭാഷണം അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവരോട് ചോദിച്ചു, ഈ ആളാരാ? അനില്ല ആരാ ചോദിച്ചു. അതിനോടെ വലിയൊരു പണ്ഡിതനാണ്, ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്, വലിയ ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തകനാണ് എന്ന് പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, അയാളെ സൂക്ഷിക്കണം, അയാളെ നല്ല ഭംഗിയല്ല, നല്ല സൂക്ഷിക്കണം. സ്വാമിജി പറഞ്ഞു, ഹി ഈസ് എ യോഗി ബൈ ഡേ ആൻഡ് എ ഭോഗി ബൈ നൈറ്റ്. എ യോഗി ബൈ ഡേ ആൻഡ് എ ഭോഗി ബൈ നൈറ്റ് പറഞ്ഞു. സൂക്ഷിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ കണ്ടുപിടി. അത് കഴിഞ്ഞിട്ട് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ട് ഇയാൾ അവിടെ എന്തോ ഒരു അപകടം പറ്റിച്ചിട്ടുണ്ട്. കുറെ പണമൊക്കെ കട്ടിട്ടോ അങ്ങനെ എന്തൊക്കെയോ. ഒരു സ്ത്രീയെ കൊണ്ടുപോയി അവരുടെ ആഭരണമൊക്കെ എടുത്ത് പിന്നെ വളരെ മോശമായിട്ട് ഒരു മാറ്റി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ അങ്ങനെയാണ് വളരെ കാര്യങ്ങളൊക്കെ. അതുപോലെ ശിഷ്യന്മാര് വേണ്ട, ശിഷ്യന്മാരെ വല്ലാതെ ശകാരി, പരസ്യമായ ശകാരി. അപ്പൊ പുറമെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ശരി, അതൊന്നും യൂസ് ഇല്ല, പരസ്യമായ ശകാരി. അപ്പോ കോട്ടൂര് ചോദിച്ചു, സ്വാമിജിയെ ശരണം പ്രാപിച്ചിട്ടുള്ള ഈ സാധുക്കളുണ്ടല്ലോ, അവരെയൊക്കെ അവൻ ഇങ്ങനെ പരസ്യത്തിറങ്ങി വെച്ച കർത്തല്ലേ? അപ്പൊ സ്വാമിജി പറഞ്ഞു, അവരെ എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അവര് ഇങ്ങനെ ഇതാവുന്നതല്ല. ഞാൻ ഇപ്പൊ വഴി കൂടെ പോണ ആൾക്കാരുടെ നേരെ ഞാൻ കുറച്ച് കാലമുണ്ടോ? അവരുമായിട്ട് എനിക്ക് എന്താ വന്ന ഒരു ബന്ധമില്ല. പക്ഷെ അവരെന്റെ ശിഷ്യന്മാരാണ്, എന്നെ ശരണം പ്രാപിച്ചവരാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ സ്വഭാവം ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും എനിക്കൊരു താല്പര്യം. അതിന് ഞാൻ ഈ സാവധാനങ്ങളെക്കാൾ വേദദണ്ഡങ്ങൾ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ദേഷ്യപ്പെട്ടിട്ട് പോവുകയാണ് ആളുടെ എന്ന് വെച്ചാൽ പോയിക്കോട്ടെ, എനിക്ക് ഒരു ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ഇതാണ്. അവരുടെയൊക്കെ കുറ്റങ്ങളൊക്കെ കണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് അവരെ തലോടാൻ അന്ന് ഞാൻ തയ്യാറല്ല. അവരാദർശവാദി എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും സ്വാമിജി ആ കാര്യത്തിൽ പേടിയാണ്. ആദർശത്തൊട്ട് വിട്ട്
അതുപോലെ സ്വാമിജിക്ക് ഈ ലെക്ചറിങ് പരസ്യം അതൊന്നും ഇഷ്ടമല്ല. സ്വാമിജി എന്താ പറയണതെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ആധ്യാത്മിക കാര്യങ്ങൾ വളരാൻ പേഴ്സണൽ കോൺടാക്ട്, ഓരോരോ വ്യക്തിയായിട്ട് നമ്മൾ കണ്ടിട്ട് അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ കൂടെ അതിനെ വളരും, അല്ലാതെ ലെക്ചറൊന്നും അതുകൊണ്ടൊന്നും കാര്യമില്ല, പരസ്യങ്ങളൊന്നും കാര്യമില്ല. അവരത് കേട്ട് പോകും, അല്ലാതെ ആ ലെക്ചർ ചെയ്യുന്ന ആളുകൾക്കും ഇതുകൊണ്ട് താല്പര്യം ഉണ്ടാവില്ല, ഇത് കേട്ടിട്ട് പോകുന്ന ആൾക്കും ഇതുകൊണ്ട് താല്പര്യം. പക്ഷെ ഡയറക്റ്റായിട്ട് ഇവരോടൊക്കെ പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്ട്. സ്വാമി പറയും, ശ്രീരാമകൃഷ്ണദേവൻ ഭക്തന്മാരുടെ വീടുകളിലൊക്കെ പോകാറുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ പ്രസംഗമൊന്നും ചെയ്തിട്ടില്ല, ഭക്തന്മാരോട് സംഭാഷണം ചെയ്യുക, അതാണ്. അതിന് ദക്ഷിണേശ്വരത്തിൽ നിന്ന് കൽക്കട്ടയ്ക്കൊക്കെ പല സ്ഥലത്തേക്ക് പോകും, ഭക്തന്മാരുടെ വീടുകളിലൊക്കെ പോയി അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരോട് സംഭാഷണം നടത്തും. അങ്ങനെയാണ് രാമകൃഷ്ണദേവനെ അറിയാം. അല്ലാണ്ട് പേപ്പറിൽ പരസ്യം എടുത്തിട്ടോ അങ്ങനെ പ്രസംഗം ചെയ്തിട്ടോ പുസ്തകം എഴുതിയിട്ടോ ഒന്നുമല്ല. ഇതാണ് ഇന്ത്യയിലെ നടത്തുന്നത്. ഇപ്പം വിവേകാനന്ദ സ്വാമികൾ കൂടി ഇന്ത്യയിൽ, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഇന്ത്യയിലെ വിവേകാനന്ദ സ്വാമികൾ ഇതെങ്ങനെയാണ് നടത്തിയതെന്ന് വെച്ചാൽ, തനിക്ക് കിട്ടിയിട്ടുള്ള മംഗളപത്രമാണ് ഇല്ലേ, സ്വാഗത പത്രം, അതിന് മറുപടി പറയുമ്പോൾ പ്രസംഗിക്കുക എന്നല്ലാതെ ഒരു പ്രസംഗം സ്വാമിജി ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്രസംഗം ചെയ്യണത് ഇതൊക്കെ അത് ഇന്ത്യയുടെ മാത്രമല്ല, രാമകൃഷ്ണ മിഷന്റെ ഒന്നും സംഭവത്തല്ല എന്ന് പറയും. അങ്ങനെയുള്ള സ്വാമിമാരുണ്ടല്ലോ, ആ സ്വാമിമാരിൽ നിന്നാണ് നേരെ മറിച്ച് ഒരാശ്രമത്തിലിരുന്ന് ശ്രീരാമകൃഷ്ണദേവനെ പൂജിക്കുക, ആ രാമകൃഷ്ണദേവൻ്റെ ജോലികളൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ആ തപസ്യന്മാരുണ്ടല്ലോ, അവരാണ് ശരിക്ക് രാമകൃഷ്ണദേവൻ്റെ ഭക്തന്മാർ എന്ന് പറയും. വിശ്വാനന്ദ സ്വാമി ചോദിക്കില്ല, തീർത്ഥയാത്ര ചെയ്യാൻ വേണ്ടി സ്വാമിജിയുടെ സമ്മതം ചോദിച്ചു. അപ്പൊ സ്വാമിജി പറഞ്ഞു, ഈ തീർത്ഥയാത്രയൊക്കെ ചെയ്യണേക്കാൾ ഇവിടെ ഭഗവാന്റെ ഒരാശ്രമത്തിലിരുന്ന് ഭഗവാന്റെ ജോലി ചെയ്യാന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ തപസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്വാമിജി പറയും, സ്വാമിജി ഹിമാലയത്തിലൊക്കെ 12 കൊല്ലം തപസ് ചെയ്തിട്ടുള്ള സ്വാമിജിയാണ്. ആ സ്വാമിജി പറയണേ, ഞങ്ങളൊക്കെ ഈ തപസ് തുരിയാനുണ്ട് സ്വാമി, വേറൊരു സ്വാമി അങ്ങനെ ഞങ്ങളൊക്കെ തപസ് ചെയ്തിട്ട് എന്തേ കിട്ടിയത്, അത് രാമകൃഷ്ണാനന്ദ സ്വാമിക്ക് ഭഗവാനെ ശുശ്രൂഷിച്ചത് കൊണ്ട് ഈ ആശ്രമത്തിൽ ഇരുന്ന് ജോലി ചെയ്തുകൊണ്ട് അത് കിട്ടി, ഇത്രയും കൊണ്ട് അതാ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ തീർത്ഥയാത്ര ചെയ്യുക. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള സന്യാസിമാരുണ്ടെന്നാണ്, ഒന്ന് ബഹൂദജന്മാർ, പിന്നെ കുട്ടീച്ചന്മാർ, ഇങ്ങനെ രണ്ടു അനവധി തീർത്ഥങ്ങളിലൊക്കെ പോയിട്ട് അവിടെയൊക്കെ ഒക്കെ ഗതിയിലും കിട്ടുന്നെന്ന് വിചാരിച്ച് ആദ്യകാലത്തൊക്കെ ഇങ്ങനെ തീർത്ഥയാത്രയൊക്കെ നടത്താം. അത് കഴിഞ്ഞാൽ എന്താ, ഏയ് അവിടുന്നൊന്നും അല്ല കിട്ടാനുള്ളത്, അവരുടെ അടുത്തുനിന്നുള്ളത് എന്ന് പറയുമ്പോൾ ഒരു കുടീജിലെ ഒരു ഒരു കുടീജിൽ താമസിച്ചിട്ട് അവിടെ ധ്യാനം ചെയ്യും. അതുപോലെയാണ് ഈ ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിക്കുക, അതൊക്കെ അതൊക്കെ മോശമാണ്. അതിന് അതിനേക്കാൾ രാമകൃഷ്ണൻ്റെ ജോലി നോക്കുക, എന്താ വേണ്ടത് എന്ന് പറഞ്ഞു ഭഗവാനന്ദ സ്വാമിയോട് അത് പറഞ്ഞു. ഭഗവാനന്ദ സ്വാമി ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് അമ്പലങ്ങളിലൊക്കെ അന്ന് അങ്ങനെയാണ് അമ്പലങ്ങളിലൊക്കെ പ്രഭാഷണം ചെയ്ത് അവിടെ ഏമാണെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പൊ സ്വാമിജി പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഒരാശ്രമത്തിൽ താമസിച്ച് ആ ആശ്രമ കാര്യങ്ങളൊക്കെ നന്നായി നടത്തിയാൽ മതി, അവിടെ വല്ലവരുമൊക്കെ വരും, അവരോടൊക്കെ ഈ വേദാന്തമൊക്കെ പഠിപ്പിക്കുക, അല്ലാണ്ട് ഇങ്ങനെ പോയിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് മറ്റുള്ള മതങ്ങൾക്കെതിരായിട്ടൊക്കെ പ്രസംഗിക്കുന്നത് തെറ്റാണ്, ഇത് രാമകൃഷ്ണ തത്വത്തിനെതിരാണ്. സർവധർമ്മ സമന്വയം, ആ സർവധർമ്മ സമന്വയം പഠിപ്പിച്ചിട്ടുള്ള രാമകൃഷ്ണദേവനെ എതിരാണ് ഈ മറ്റുള്ള മതങ്ങളെ പറ്റിയിട്ടും ഇങ്ങനെ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് അതല്ല വേണ്ടത് എന്ന് പറഞ്ഞു.